ഗോവിന്ദൻകുട്ടി, ഇത്ര പെട്ടെന്ന് ഗോവിന്ദൻകുട്ടി എന്നെ കാണാൻ പറ്റാതായി പിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. ഞാനൊന്ന് റെഡി ആവണ്ടേ? മലയാളന്റെ ഡ്രസ്സൊക്കെ ഇട്ട് അടുത്ത പ്രാവശ്യം വരുമ്പം ഡെഫിനറ്റ് കല്യാണം. മായേ മായേ, അയ്യോ ഇവിടെ ഇന്നൊരു സുന്ദരി പെണ്ണ ഇവിടെ, അയ്യോ ഡാ നിക്കണോ, അയ്യോ ഒന്നും കേക്കാനും വയ്യ. മായേ 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 മായേ. അല്ല ഇത്രയൊക്കെ കണ്ട സ്ഥിതിക്ക് ശ്രീ അങ്ങനെ വിടുന്നത് ശരിയാണോ? അതുമല്ലോ പറ അവന്റെ അമ്മയാണെങ്കിൽ വിളിയോടെ വിളി മന്ത്രക്കളത്തിൽ ഇരുത്താൻ കൂട്ടിക്കൊണ്ടിയല്ലേ. അന്ന് അവൻ ഡോക്ടറെ അടുത്ത് വരാൻ സമ്മതിച്ചല്ലേ, അപ്പോഴല്ലേ ആ സാധനം വന്ന് കയറിയത്. ഏത് സാധനം? മറ്റേ സാധനം. ഓ, ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? ഗോവിന്ദൻകുട്ടി, എനിക്കൊരു ഐഡിയ. പ്ലാനിൽ അടുത്തുകൂടി എങ്ങനെയെങ്കിലും കുറച്ച് ഉറക്കം വിളി അവന് കൊടുക്കാം. തളർന്നുറങ്ങി കഴിയുമ്പോ ഡോക്ടറിന്റെ അടുത്തോ മന്ത്രവാദിയുടെ അടുത്തോ കൊണ്ടുപോകാം. അത് നല്ലൊരു ഐഡിയ. ബാധയാവുമ്പോ മന്ത്രവാദിയാ നല്ലത്. കുറച്ച് സ്ട്രോങ് ഡോസി കൊടുക്കാം. അതെ അതെ, എല്ലാം രഹസ്യമായിരിക്കും. പിന്നെ ആ പെങ്കൊച്ചി ഇവിടെ നിക്കുമ്പോ അവളുടെ മുമ്പിൽ വെച്ച് നീ ഷഡി മാറിയല്ലേ. അപ്പൊ അതും കണ്ടോ? ഏത് വസ്ത്രം മാറുന്നത്? പിന്നല്ലാതെ നിങ്ങൾ എന്താ ഇങ്ങനെ എന്നോട്? എടാ എനിക്ക് യാതൊരു അസുഖവും ഇല്ല, എന്റെ കൂടെ ഉള്ളത് ഒരു ബാധയുമല്ല. പിന്നെന്ത് പണ്ടാരോടത്? എവിടെയോ പരമ നിസ്സഹായായി കിടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും അധമന്മാരുടെ ബന്ധനത്തിൽ അനങ്ങാനാവാതെ കിടക്കുന്ന സാധുവായ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ എത്തിയിരിക്കുന്ന അവളുടെ പ്രതിരൂപമാണിത്, അവളുടെ ജീവ തേജസ്. ഈ പാവത്തിന് യഥാർത്ഥ റീത്തയെ കണ്ടെത്താനുള്ള എന്റെ ദൗത്യത്തിന് കൂടെ നിന്ന് സഹായിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഉറക്കി കടത്തുകയല്ല. എന്റെ മുൻപിൽ ഇപ്പോൾ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. പാമ്പിനെ അതിന്റെ മാളത്തിൽ പോയി തേടാതെ പാമ്പെന്നെ തേടി വരാൻ പ്രേരിപ്പിക്കുന്ന ഒരു വഴി. റീത്ത കണ്ടെടുത്ത സത്യങ്ങൾ പേപ്പറിലൂടെ ഞാൻ വിളിച്ചു പറയാൻ പോവുകയാണ്, ഒരു ഫീച്ചർ പോലെ. പക്ഷെ അതിന് എനിക്ക് നിങ്ങളുടെ സഹായം വേണം. എന്ത് സഹായമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്? പറയാൻ പറ്റില്ല, ചിലപ്പോൾ പലതും. ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിലും നിന്റെ കണക്കൂട്ടലുകൾ ഒരിക്കലും തെറ്റില്ലെന്ന് എനിക്കറിയാം. ഞാനുണ്ട് നിന്നോടൊപ്പം, എന്തിനും എവിടെയും ഏത് പാതിരാക്കും. പോരെ. താങ്ക് യു. എന്നാ പിന്നെ ഞാനുണ്ട്, എന്താ വേണ്ടത്? ആദ്യം വേണ്ടത് എന്റെ സുഹൃത്തുക്കളായ നിങ്ങൾ എന്റെ കൂടെയുള്ള ആളിന്റെയും സുഹൃത്തുക്കളാകുക എന്നതാണ്. റീത്ത ഇവിടെ നിൽക്കുന്നു, നിങ്ങളുടെ സൗഹൃദവും പ്രതീക്ഷിച്ച്. കമാൺ കമാൺ. ഹലോ റീത്ത. റൈറ്റ്. ഓ ഹലോ റീത്ത. റീത്ത, ഞാൻ എന്താടാ? നിനക്ക് കാണാമോ? പിന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ലടാ. കോൺസെൻട്രേറ്റ് ചെയ്യണം റീത്ത. റീത്ത, ഞാൻ പിന്നെ ഞാൻ കണ്ടടാ. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തടാ. എന്നാ എന്താ ഡ്രസ് ഇട്ടിരിക്കുന്നത്? പച്ച സാരി ചുമന്ന ബ്ലൗസും. നീ കണ്ട? കണ്ടു. ദേ ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു. ഹലോ റീത്ത. റീത്ത ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുവല്ലോ. റീത്ത ഇങ്ങോട്ട് തിരിഞ്ഞാ. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുവാ. ഇങ്ങോട്ട് തിരിഞ്ഞാ നിൽക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞു തന്നെ, പക്ഷെ കണ്ണും മൂക്കും ഇങ്ങോട്ടാ. കണ്ണും മൂക്കും അങ്ങോട്ടും ആണോ? ഇപ്പൊ ഫുൾ ഇങ്ങോട്ട് തിരിഞ്ഞു. ഇങ്ങോട്ട് തിരിഞ്ഞല്ലേ ശ്രീ നിൽക്കുന്നത്? എങ്ങോട്ടും അല്ല, റീത്ത ഇപ്പൊ ഇവിടെ ഉണ്ട്. This is cheating. This is cheating. This is not fair. അല്ലടാ, ദേ എന്റെ അടുത്തുണ്ട്. നീ ഇങ്ങോട്ട് നോക്കി സംസാരിക്ക്. എങ്ങോട്ട്? ഇങ്ങോട്ട് നോക്കി. നിന്റെ കക്ഷത്താ പിടിച്ചു വെക്കാ. ഇങ്ങോട്ട് വിടറാ. ദാ വിട്ടാ. റീത്ത, ഞാൻ കാണുന്നില്ലെങ്കിലും ഇനി എന്നും എന്റെ കാണാമറയത്തുണ്ട്. റീത്ത, ഞാൻ കേൾക്കുന്നില്ലെങ്കിലും ഇനി എന്നും എന്റെ കാതോരത്തുണ്ട്.
മനസ്സുകൾ തമ്മിൽ ചേർന്നിരിക്കുന്നു. അമ്മ പിണങ്ങി ഫോൺ വെച്ച് കളഞ്ഞു. ഏഹ്, അതൊന്നും സാരല്ല, നേരിട്ട് പോയി രണ്ട് പുന്നാരം പറഞ്ഞാൽ തീരുന്ന കേസേ ഉള്ള അമ്മയുടെ. ഞാൻ റെഡി. അന്നൊന്നും ചെയ്യാതെ വിട്ടതിന് നന്ദിയായി കൂട്ടുകാരനെ കൊണ്ട് പത്രത്തിൽ കൊടുപ്പിച്ചു അല്ലേ? അപ്പൊ ഇവൻ തന്നെ തെങ്ങും പുറത്തെ കക്ഷി, റൈറ്റ്? എസ് പി ഓർഡർ ഇട്ടിരിക്കുന്നു തന്നെ കുറിച്ച് വിശദമായി അന്വേഷിച്ച് വിവരം കൊടുക്കാൻ. അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടിച്ച് പറയിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞേക്ക് റീത്തയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇത്ര കൃത്യമായി താൻ എങ്ങനെ അറിഞ്ഞു എന്ന്. റീത്ത പറഞ്ഞു. ഓക്കെ, അപ്പൊ എവിടെ റീത്ത? ദേ, കൂട്ടുകാരെ വടിയാക്കുന്നത് പോലെ എന്നെ വടിയാക്കരുത്. റീത്തയെ തടവിലാക്കി അവളെ പീഡിപ്പിച്ച് അവളിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞ് അത് പത്രത്തിൽ എഴുതി അതുവഴി കാശുണ്ടാക്കി എന്നുള്ള കുറ്റം ചുമത്തി വേണമെങ്കിൽ എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യാം. വട്ടം വെച്ച് വായി തോന്നിയൊക്കെ എഴുതി പോലീസ് ഡിപ്പാർട്ട്മെന്റ് താറടിച്ച് കാണിച്ചാലോ. കയ്യാമ വെച്ച് കൊണ്ടുപോയി ഇലക്ട്രിക് ഷോക്ക് എന്ന് പട്ടി കെട്ടി ഇറക്കി ഞാൻ പറഞ്ഞേക്കാം. ഇലക്ട്രിക് ഷോക്കിലും മന്ത്രവാദത്തിനൊന്നും ഒതുങ്ങുന്നതല്ല ഇവൻ, ഒരു പുതിയ കലക്കൻ സാധനമാ. ഊതല്ല അടിച്ചതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രി കിടക്കായിരുന്നു. എവിടെയാണ് ഓപ്പറേഷൻ എന്ന് ചോദിക്കണിതെങ്ങനെ അറിഞ്ഞു? ഡോക്ടർ റീത്ത ആ ഹോസ്പിറ്റലല്ലേ ജോലി ചെയ്യുന്ന റീത്ത പറഞ്ഞു. പെട്ടാണോ ആരാണോ സണ്ണി ജോസഫ്? അയാളെ കണ്ടിട്ടുള്ള ബാക്കി കാര്യം അസുഖമാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ച് അടക്കി ഒതുക്കി നിർത്ത്. ഞാൻ പോയിട്ട് വരാം. മറ്റേ കാര്യം പത്രത്തിൽ അടിച്ചു വിടണ്ട. ഏത് കാര്യം? പ്ലീസ്. ട്രീറ്റ് ചെയ്യാതെ ഇങ്ങനെ കറങ്ങി നടന്ന് ഓരോന്ന് എഴുതി വിട്ടാൽ അത് കുഴപ്പമല്ലേ? പോലീസ് വിചാരിച്ചയാളെ രക്ഷിക്കാൻ കഴിയും. പുള്ളി ഒരു മാനസിക രോഗിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നാൽ മതി. ചികിത്സിപ്പിക്കുന്ന നേരം ഞങ്ങൾ ഏറ്റ്. പുള്ളി ഇതുവരെ എന്റെ പേഷ്യന്റ് ആയിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ സർട്ടിഫിക്കറ്റ് തരും? ഞാൻ രഹസ്യമായി ഹൈഡ്രോസിൽ ഓപ്പറേഷൻ ചെയ്ത് പുള്ളി പരസ്യമായി വിളിച്ചു പറഞ്ഞു. അതെന്താ അങ്ങനെ? കൂടുതൽ വിശകലനം ചെയ്ത് പറയാറായിട്ടില്ല. ഒന്നുകിൽ അപൂർവവും അത്യധികം സങ്കീർണവുമായ ഒരു മാനസിക പ്രശ്നം, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് ഉത്തരം കൊടുക്കാനാവാത്ത ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത. എങ്ങനത്തെ? അത് പലയിടത്തും പലതരത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. ഉദാഹരണത്തിന്, സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്ത ഒരു ആർമി ക്യാപ്റ്റന്റെ അനുഭവക്കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ക്യാപ്റ്റൻ രാത്രി ടെന്റിലിരിക്കുമ്പോൾ ഒരു ജവാൻ കയറി വന്ന് സല്യൂട്ട് ചെയ്തിട്ട് 2 കിലോമീറ്റർ അപ്പുറത്ത് ശത്രുക്കൾ തമ്പടിക്കുന്നു എന്നുള്ള വിവരം അറിയിച്ചു. പെട്ടെന്ന് ചില ഓഫീസർമാരെല്ലാം വിളിച്ചുകൂട്ടി ക്യാപ്റ്റൻ രഹസ്യമായി ആ സ്ഥലത്ത് ചെന്നു. നോക്കുമ്പോൾ ജവാൻ പറഞ്ഞ് ശരിയായിരുന്നു, ശത്രുക്കൾ മെല്ലെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുക. പ്രതിരോധത്തിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്ത് പിരിയാൻ നേരത്ത് അടുത്തെവിടെയോ നിന്ന് ഒരു ഞരക്കം കേട്ടു. ചെന്നു നോക്കുമ്പോൾ അല്പം മുമ്പ് ടെന്റിൽ വന്ന് വിവരം പറഞ്ഞ അതേ ജവാൻ 2-3 ദിവസം മുമ്പുണ്ടായ യുദ്ധത്തിലേറ്റ മാരകമായ മുറിവുമായി ഒന്നനങ്ങാൻ പോലും വയ്യാതെ മരണവുമായി മല്ലടിച്ച് കിടക്കുക. അധികം താമസിക്കാതെ അയാൾ മരിക്കുകയും ചെയ്തു. അപ്പോ മരിക്കാറായി കിടന്ന ആളാണോ ടെന്റിൽ വന്ന് സല്യൂട്ട് ചെയ്ത് വിവരം കൊടുത്തത്? അതെ. ഇങ്ങനെയുള്ളൊരു കേസാണ് ശ്രീകുമാറിന്റേതെങ്കിൽ എന്റെ ഡിപ്പാർട്ട്മെന്റ് കുഴഞ്ഞു പോകുമല്ലോ. എന്റെ ഡിപ്പാർട്ട്മെന്റും ആ കാര്യം ഞാൻ ഏറ്റി. പക്ഷേ കുറച്ച് ചിക്കിളിയാവും. പറഞ്ഞു എത്ര? ഈ പത്രത്തിലെ ഒന്ന് ശ്രീകുമാറല്ലേ, ഇപ്പൊ കുറച്ച് ഫേമസ് ആ, കൈ കുറച്ച് കാശും കാണും. കസ്റ്റഡിയിൽ നിന്ന് തട്ടിയെടുത്ത് ആരും കാണാത്തിട്ട് താമസിപ്പിക്കാൻ ഒരു രൂപയും. എത്ര? 1 ലക്ഷം. അയ്യോ, അത്രയും കുറച്ച് മതിയാ? പൊട്ടും കടൽ അടിക്കാൻ തയ്യൂലല്ല. ഇച്ചിരി ഇറക്കി പിടിക്കുക. നിനക്ക് വേണ്ടി 1,000 രൂപ ഇറക്കാം. കൂടുതൽ ഇറക്കാൻ പറയരുത്. ശരി, സമ്മതിച്ചു. നീ ആയതുകൊണ്ട് 1,000 രൂപ തരും. നടക്കോ? നോ 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 നോ, നടക്കാത്ത കാര്യത്തെ കുറിച്ച് എന്തിനാ മോനെ സംസാരിക്കുന്നത്? ചെവിക്ക് തട്ടിക്കളിക്കണാടാ. ചെവിക്ക് തട്ടിക്കളിക്കണാടാ. എന്താ നീ ചെവിക്കേറ്റിയത്? ആര്? നീ? ഞാനോ?
ഈശ്വര എന്നെ റീത്തയാണോ? പ്രേതത്തിന്റെ കാര്യം പറഞ്ഞ് കാര്യം സാധിക്കാനാണല്ലേ. നിനക്കറിയില്ലേ ഈ പ്രേതത്തിലും ഈശ്വരനൊന്നും വിശ്വസിക്കാത്ത ഒരു നിരീശ്വരവാദിയാണ് ഞാൻ. ആണോ? ദൈവത്താണ് സത്യം. നീ ആരും കൂടെ വന്നിരിക്കുന്നത് ചുമ്മാതിരിക്കാൻ പറയുന്നോ? ഇനി പിന്തിരിയാൻ പറ്റില്ല, ഉടനെ റെഡിയായി കഴിഞ്ഞു. താനെന്താ ഇവിടെ? ഏറ്റവും ആത്മാർത്ഥമായി റീത്ത കേസ് അന്വേഷിച്ചിട്ടും സാറിനെ അവർ പുറത്താക്കി. ഇപ്പോ ആ കേസ് സത്യസന്ധമായി തെളിയിക്കാൻ ഞങ്ങൾക്ക് സാറിന്റെ എന്തെങ്കിലും സഹായം ഉണ്ടാവുമെന്നറിയാൻ. തന്റെ കൂട്ടുകാരനെ ഇറക്കി കിട്ടുക എന്ന സഹായമാണെങ്കിൽ അത് നടക്കത്തില്ല. മേലെ നിന്ന് നല്ല പിടിയുണ്ട്. ആ സഹായമല്ല. പിന്നെ സാർ വാ. എടോ, താൻ പുറത്തിയാടിയോ? കഷ്ടം. ഇനിയിപ്പോ തന്നെ പിടിച്ചുകൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. സാറിപ്പോ ഡ്യൂട്ടിയിലല്ല എന്നൊരു ന്യായമുണ്ടല്ലോ. എടാ ഗുഹ, നീ ഇവിടെ? സാറിന് എന്നെ എപ്പോഴും ലോക്കപ്പിൽ മാത്രം കണ്ടാ മതിയാ, വല്ലപ്പോഴൊന്ന് പുറത്തും കാണണ്ടേ? അപ്പൊ നീയാണല്ലേ ഇയാളെ പുറത്തിയാടിച്ചത്? അതെ, ഞാൻ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതും ഒരു സഹായത്തിനേ. എന്ത് സഹായം? മുൻപ് ഒരു രാഷ്ട്രീയ കക്ഷി റീത്തയെ ഒരു കള്ളക്കേസിൽ കുടുക്കി അവരുടെ മന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നാരോപിച്ച് എല്ലാ തെളിവുകളും റീത്തയ്ക്കെതിരായിരുന്നിട്ടും ജഡ്ജന്തോ റീത്ത നിരപരാധിയാണെന്ന് വിധി എഴുതി. തൻ്റെ പാർട്ടിക്കുണ്ടായ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ മന്ത്രിക്ക് രാജിവെച്ചിറങ്ങേണ്ടി വന്നു. ആ മുൻമന്ത്രി വി പി പ്രതാപന്റേതാണ്. സാർ നേരത്തെ പറഞ്ഞില്ലേ മോളിന്നുള്ള പിടി? നിങ്ങളൊക്കെ ഇതൊക്കെ അവിടെ പോയി കണ്ടുപിടിച്ചോണ്ട് വരുന്നു. ആട്ടെ, ഞാനെന്താ ചെയ്യേണ്ടത്? എന്റെ അടുത്ത ലക്ഷ്യം ഇര. വി പി പ്രതാപനാണെന്ന് അയാൾ അറിയണം, ASP അറിയണം, പിന്നെ ഇൻസ്പെക്ടർ രവിയും അറിയണം സാറിലൂടെ. നിങ്ങളുടെ ലക്ഷ്യം ഞാൻ അറിഞ്ഞുപോയ സ്ഥിതിക്ക് എനിക്ക് അവരോട് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറയും. വേറെന്തെങ്കിലും? തൽക്കാലം ഇത് മതി. ശരി, നടക്കട്ടെ. എങ്ങോട്ടെങ്കിലും എത്തണമല്ലേ കേസ്. സാറും കൂടി ശ്രമിച്ചു ഒന്ന് എത്തിച്ചു തരണം. ഇപ്പൊ ഇതെന്റെ പ്രസ്തീയന്റെ പ്രശ്നം കൂടിയാ. ഓ, ഉത്തരവ്. പോടാ. വരട്ടെ. സൂക്ഷിച്ചൊഴുകി. പണ്ടത്തെ പോലെ മൂത്രമൊന്നും തോന്നിട്ട് ഒഴിക്കാൻ പറ്റില്ല. ആരെങ്കിലും കണ്ട പിടിച്ചിട്ടുണ്ടോ? ആവശ്യക്കാരെ ഒന്ന് പിടിച്ചോണ്ട് പോട്ടടാ, നമ്മൾ വെറുതെ ഒഴിച്ചുള്ള സാധനമല്ലേ. മൂത്രത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, പോലീസ് കണ്ട പിടിച്ചിട്ട് പോന്നു. എന്തടാ? എന്ത്? നീ ഇങ്ങനത്തെ ആളാണല്ലേ ഊളെ. എങ്ങനത്തെ ആള്? ഈ പെണ്ണുങ്ങളെ പോലെ ശബ്ദം മാറ്റിട്ട് ആ സോവന്ന് എന്റെ അത്ര കൂട്ടാ. അത് ശരി, ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. പെണ്ണിന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നവന്മാരുടെ അസുഖം എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് നേരത്തെ അറിയാടാ. നിന്റെ മീശയില്ലാത്ത മോൻ കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. നടക്ക് നടക്ക് നടക്ക്. താരീ മീശ മേലത്ത് കാര്യമില്ല, ഇതൊരു രോഗോ? രോഗം അസുഖം. ഈ അസുഖം മരുന്നില്ല, ഹ്യൂമൻ ഡിസീസ് ആണ്. ഗോപാ, ഗോപൻ എന്നെ കാണാവോ? കാണാം. അയ്യോ, അപ്പൊ ഞാൻ പറയുന്ന കേക്കാവോ? കേൾക്കാം. എന്നാണ് തൊട്ടെ? ഞാനും അറിഞ്ഞു. മനസ്സിലായോ എന്നെ? പിന്നെ അറിയോ ആരാ? റീത്തയല്ലേ. എനിക്ക് റീത്തയെ ടച്ച് ചെയ്യാൻ പറ്റി, കേൾക്കാൻ പറ്റി, കാണാൻ പറ്റി. എനിക്ക് കാണാൻ പറ്റി. എനിക്ക് കാണാൻ പറ്റി. പക്ഷേ ഏതാ ഈ റീത്ത? അറിയില്ലേ, റീയുടെ കൂടെ ഉണ്ടായിരുന്ന റീലേ കെട്ടായി പോയ അല്ലേ? ഹലോ, എടാ കിട്ടിയടാ. എന്തോന്ന്? റീത്തയെ നീ വെറുതെ ആളെ വടിയാക്കരുത്. നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. നിനക്ക് കേൾക്കാൻ പറ്റുമെന്ന് നോക്ക്, ഭാഗ്യം ഉണ്ടെങ്കിൽ കേൾക്കാം. ഗോവിന്ദൻകുട്ടി, ഞാൻ വന്നു, കേക്കാവോ? കേക്കാം. ഗോവിന്ദൻകുട്ടി എളുപ്പം ഇങ്ങോട്ട് വരുന്നു. അതോ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ഒന്ന് ഗോവിന്ദയെ കൊടുത്തേ. കൊടുക്കാവേ. ഹലോ ഗോപാ, ഞാൻ കേട്ടടാ, എനിക്ക് ഭാഗ്യം ഉണ്ടടാ. ആ ഭാഗ്യം പറയൂ.
അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങനെ അവിടെ ചെല്ലണ്ട, പറയണ കോപം ഞാൻ എന്ത് തരാനാന്ന്? എന്നാ പിടിച്ചേ, എന്നാ ഇത് പിടിച്ചേ. അങ്ങനെ അവിടെ ചെന്നിട്ട് യു കണ്ടിന്യൂ, അങ്ങനെ ഇപ്പൊ കണ്ടില്ലേ? എന്താടാ പറയാൻ? എടാ ഞാൻ നിന്നോട് സംസാരിച്ച തക്കത്തിന് ഗുഹന എഴുതിയെടുക്കുന്നു. എന്ത്? ശ്രീകുട്ട പത്രത്തിലെ ഫീച്ചറിന്റെ ബാക്കി അവൻ ചോദിച്ചറിയുന്നു. ഒന്നും പറഞ്ഞു കൊടുക്കല്ലേ എന്ന് പറ. ഒന്നും ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ നീ അവന്റെ കൊങ്ങാക്കേറി പിടി. കൊങ്ങാക്കേറി പിടിക്കാൻ പിടിക്കാലോ? ആ പിടിച്ചു പിടിച്ചു പിടിച്ചു. വിടല്ലെന്ന് പറ. ഗോപം പറയാതെ എനിക്ക് വിടാൻ പറ്റില്ല. ഗോവിന്ദൻ കുട്ടി പറയാതെ എനിക്ക് പറയാനും പറ്റില്ല. ഞാൻ അങ്ങോട്ട് വരുവാ, അത് വരെ നീ ഡീസന്റ് ആയിട്ടൊന്ന് നിന്നേക്കണേ. അത് ഞാൻ ഏറ്റു. ഡ്രസ് പോരാ. ആ വിട്ടേരി വിട്ടേരി, ഇനി വിട്ടേരി. ശ്വാസം കിട്ടിയില്ലെങ്കിലും നല്ല സുഖം കിട്ടി. അങ്ങനെ ശ്വാസം കിട്ടാതെ സുഖിക്കണ്ട. അതെ, ഗോവിന്ദൻ കുട്ടി ഇപ്പൊ ഇങ്ങോട്ട് വരും, നമുക്കൊന്ന് പറ്റിക്കണ്ട. എങ്ങനെ? അത് റീത്ത പോയി മുറി ഒളിച്ചിരുന്ന, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ഞാൻ വന്നു, ഗോവിന്ദൻ കുട്ടി വന്നു. ഞാനൊന്ന് കാണട്ടെ. എന്താ ഇത്ര ദരിദ്രി? അതെ, എനിക്ക് ഗോവിന്ദൻകുട്ടി ആദ്യം കണ്ടപ്പോ മുതലേ ഇഷ്ടമാ. എന്തിഷ്ടം? പ്രേമം. ഉയ്യോ, കൂട്ടുകാരന്റെ പെണ്ണിനെ ആ കണ്ണു വെച്ച് കണ്ടൂടാ, അവന് ഫീൽ ചെയ്യും. അങ്ങനൊന്നുമില്ല. അതെ, ഉടുപ്പ് തയ്പ്പിച്ചോ? ഏതുടുപ്പ്? മണവാളന്റെ ഉടുപ്പ്. ഏത് മണവാളൻ? അന്നേ മണവാളന്റെ ഉടുപ്പും തയ്പ്പിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയ ആളല്ലേ. ഫ്രണ്ടിലോട്ട് വന്നേ, ഫ്രണ്ടിലോട്ട് വന്നേ. അതെ, എനിക്ക് ഈ ഉടുപ്പ് ഇഷ്ടമായി, എനിക്ക് ഈ ഉടുപ്പ് ഇഷ്ടമായി, എനിക്ക് ഈ ഉടുപ്പ് ഇഷ്ടമാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയ ഭാഗ്യം എനിക്ക് കിട്ടാതെ പോയല്ലോ. എനിക്ക് കാണാം അയ്യ, എന്റെ രണ്ട് കണ്ണുകളും ഞാൻ കുട്ടികളെ സംസാരിച്ചതാ. ഫോണാണോ ജീവിതം? പറയണ ജീവിതമാണോ ഫോൺ? പറയണ. എനിക്ക് ജീവിതം വേണ്ട. റീത്തയെ കാണാൻ പറ്റാത്ത ഈ ജീവൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ വരത്തുള്ളൂ. അനുഗ്രഹിച്ചേ, ആശീർവദിച്ചേ, എനിക്ക് കാണാൻ പറ്റാത്ത റീത്ത, ഗുഡ് ബൈ. എടാ, ഞാൻ എവിടെയെങ്കിലും പോയി ആത്മഹത്യ. അതിന്റെ ഒരു മനമുണ്ട്, നീ പോയി നോക്ക്, ഞാൻ അവിടെ നിൽക്കാം. മേഡം, നമുക്ക് ഒരുമിച്ച് പോവാം. ഞങ്ങൾ പോയിട്ട് വരാം. ഗോവിന്ദൻ കുട്ടി, നീ അതിക്രമം ഒന്നും കാണിക്കല്ലേ. ജീവിതം പാവനമാണ്, അത് അടിവസ്ത്രം പോലെ അഴിച്ചു കളയാനുള്ളതല്ല. അടിവസ്ത്രമല്ല. എടാ പുല്ലന്മാരെ, ഇതാണ് റീത്ത. അത് മായ, മെന്റൽ കേസ്. മെന്റൽ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പം പിടിച്ച മെന്റൽ. കഴുത്തെ പിടിച്ച് ഞെക്കി കൊല്ലാൻ പോലും മടിക്കത്തില്ലെന്നാ ഡോക്ടർ സണ്ണി ജോസഫ് പറഞ്ഞത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും മക്കളെ. നമുക്ക് രക്ഷപ്പെടണ്ടടാ. എങ്ങനെ രക്ഷപ്പെടാനാ? വയസ്സായി വാദം പിടിച്ച് തളർന്നു കിടക്കണ മുമ്മൊറ്റക്കല്ലടകത്ത്. എന്തു വന്നാലും നീ പേടിക്കരുത് കേട്ടാ. എന്തു വന്നാലും നീ പേടിപ്പിക്കരുത് കേട്ടാ. എന്താ രണ്ടുപേരും ഒന്ന് മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. കണ്ണുപൊട്ടന്മാരോ? അല്ല, കുരുടന്മാരാ. ഓ, ഞാൻ കരുതി അന്ധന്മാരായിരിക്കും. അതെ, ബ്ലൈൻഡന്മാർ. ഓ, മിസ്റ്റർ ബ്ലൈൻഡന്മാർ, ഈ വടി കാണുന്നുണ്ടോ? എവിടെ ഈ വടിയോ? ഈ വടി ഞാൻ കാണുന്നില്ലല്ലോ. ഈ അടി കൊള്ളുന്നുണ്ടോ? ഏയ്, ഈ അടി പോലും ഞാൻ അറിയുന്നില്ലല്ലോ. ഇങ്ങോട്ടൊന്ന് കൊടുത്തു നോക്കൂ സഹോദരി, ചിലപ്പോ അറിയുമായിരിക്കും. ഐഡിയ എന്നെ അടിച്ചോ? ഞാൻ അറിഞ്ഞതേ ഇല്ല. എന്നാ പിന്നെ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്താലോ. ഗുഹ, ഗോപ പോരു. യു ആർ ലതിക, സുലക്ഷണ, അപർണ, ജാസ്മിൻ, ഇതാണ് മന്ത്രം. എന്താ പേര്? മീര. ഐ ആം ഗോവിന്ദൻ കുട്ടി. എനിക്ക് എല്ലാ സഹായവും ചെയ്തെന്ന് എന്റെ സാർ. Who are you?
വാട്ട് യു വാണ്ട്? ഇങ്ങോട്ടൊന്നും വേണ്ടല്ലേ. ശരിയാ, അങ്ങോട്ട് തരാൻ വന്ന എന്ത്? ഒരു പ്രിയപ്പെട്ട ശിഷ്യെ ഉടനെ തിരിച്ചു വരും, വരട്ടെ. ഒന്നുമില്ല, നിങ്ങൾ വിളിക്കോ. ഇത് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണ് ശ്രീ, എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. എന്തെന്ന് സംസാരിച്ചോ, സംസാരിച്ചോ സിസ്റ്റർ. എന്നെ അന്ന് വന്ന് എന്തോ ചോദിച്ചിട്ട് പോയ ആളല്ലേ? ഞാൻ ശ്രീകുമാർ. റീത്ത് അവസാനമായി ഇവിടെ വന്ന് വന്ന് സിസ്റ്ററിനെ കണ്ടിട്ട് എങ്ങോട്ടാ പോയെന്ന് ഓർക്കുന്നുണ്ട്? ഓർക്കുന്നുണ്ട്, ജോസ് പാപ്പൻ എന്ന പേഷ്യന്റിന്റെ മുറിയിലേക്കായിരുന്നു. ഇതുവഴി പോയാൽ മതി, 104 റൂം നമ്പർ. വാ, താങ്ക് യു സിസ്റ്റർ. ചുരുളുകൾ ഓരോന്നായി അഴിയുന്നുണ്ട്. ഗോപന്റെയും ഗുഹന്റെയും റീത്ത, അവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, നമുക്ക് കാണാൻ പറ്റൂല. എനിക്ക് കാണാനല്ല, ചുമ്മാ നിനക്ക് കാണാൻ വയ്യ. ഡേഞ്ചർ പാർട്ടിയാണ്. എന്തോന്നാ ഇത്? വിട, വിടാൻ. ഇങ്ങനെ പറഞ്ഞാ ഞാൻ വിടാം. ഇവൻ മതിയാ? എന്താ റീത്ത? ഒന്നുമില്ല. ഇയാളെന്താ എന്റെ മൂത്ത് നോക്കി ചോദിക്കാത്ത? എനിക്കെന്തോ പെട്ടെന്ന് ഓർമ്മ മുറിഞ്ഞു പോയതുപോലെ. ട്രൈ ചെയ്യാ, ഇങ്ങനെ സമ്മതിച്ചിട്ട് വേണ്ടേ? ജോസഫ് പാപ്പന്റെ മുറിയിൽ വന്നിട്ട് 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 ഒന്നും മിണ്ടാതിരി. ഇതെന്ത് കഷ്ടം? ഒരാൾ പറ എന്ന് പറയുന്നു, ഒരാൾ മിണ്ടായിരിക്കാൻ പറയുന്നു. അവൻ റീത്തയോട് സംസാരിക്കാൻ. ഞാനല്ലാതെ ഇവിടെ വേറെ ഏത് റീത്ത? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവനെ സ്വല്പ വട്ടം. പേഷ്യന്റ് ആണല്ലേ, എന്നിട്ടാണ് എന്റെ തലയെ കെട്ടി വെക്കാൻ നോക്കിയത്. ദിസ് ഈസ് ചീറ്റിംഗ്, ദിസ് ഈസ് ചീറ്റിംഗ്. ആ ജോസഫ് പാപ്പന്റെ മുറി വന്നിട്ട് വന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തു. എന്തോ നാട് ഇത്? നീ എല്ലേ വിളിച്ച് കേറ്റിയത്? ഞാനോ? എന്തിന്? ആരാ ഇത്? ഒരു വട്ട ടോട്ടൽ ഡീറെയിൽമെന്റ്. എന്നിട്ട് എന്താ നീ പറയാത്തത്? ഞാൻ പറഞ്ഞില്ലേ ഡേഞ്ചർ പാർട്ടിയാണ് എന്ന്? വെച്ചാ അതാണോ? പിന്നല്ലാതെ എങ്ങനെയെങ്കിലും ഇറക്കി വിടെ. ഓ, പിന്നെ ഇറങ്ങി പോന്ന് പറയുമ്പോ പോന്ന പാർട്ടി എന്നാ മിണ്ടായിരിക്കാനെങ്കിലും പറ റീത്ത ഡിസ്റ്റർബ്ഡ് ആണ്. അത് വേണേ ശ്രമിക്കാം. എങ്ങനെയെങ്കിലും ഒഴിവാക്കിച്ചല്ലേ. എന്തവാ വട്ടന് വട്ടൊരു കുശുമുശുപ്പ്? കൂടുതൽ അടുപ്പിക്കല്ലേ, പിന്നെ തോളേന്ന് ഇറങ്ങത്തില്ല. അതെ, ശ്രീകുമാർ പറയായിരുന്നു നീ കുറച്ച് സമയം ഒന്ന് മിണ്ടാതിരുന്ന നമ്മുടെ വിവാഹം ഇവിടെ വെച്ച് നടത്താം. സത്യമായിട്ടും? ഞാൻ മിണ്ടില്ല.